ശരിക്കും പറഞ്ഞാൽ ഇന്ന് തന്നെ ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കുമ്പോൾ, അതായത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ് റിലീഫ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെയെങ്കിലും കൂളാവുന്നെങ്കിൽ കൂളാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? എന്തായാലും ഇപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും പിന്നെ എനിക്ക് ഇൻസ്റ്റയിലും ഒക്കെ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് നന്നായിട്ട് ടെൻഷൻ ആവുന്നെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നത്. എടാ, പരമാവധി കൂളായിട്ടിരിക്കടാ. അത്യാവശ്യം നമ്മൾ ഒരു നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കൂടുതൽ ടെൻഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ പോയി എക്സാംസ് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരമാവധി കൂളായിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്താണ് ഇത്രയൊക്കെ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ബാക്കി അടച്ചു വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ്, കൂളായിട്ടിരിക്കുക. പിന്നെയും ഇത്തിരി കൂടെ വായിക്കാമെന്നൊക്കെ തോന്നുന്നവർ ജസ്റ്റ് ഒന്ന് മറച്ചു വിട്ടെങ്കിലും ഒന്ന് വായിക്കുക, ഇക്വേഷൻസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്ക്. പിന്നെ ഇതോടുകൂടി തന്നെ ചാൻസസ് ഒന്നും തീരുന്നില്ലല്ലോ. ഇടാ, നമുക്ക് പറ്റും. നമ്മളിപ്പോൾ ഒഴുപ്പിപ്പോയിട്ടാണ് ഇപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങളെങ്കിൽ നിങ്ങളൊന്നും കൂടെ ഒന്ന് ശ്രമിക്കണം, ഒന്നും കൂടെ ഒന്ന് റീറിപ്പീറ്റ് ചെയ്യണം, അപ്പോൾ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ട് ടെൻഷൻ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റത്തില്ല. വെറുതെ നിങ്ങളുടെ ഹെൽത്ത് കൊണ്ട് കളയരുത്. അങ്ങനെയൊക്കെ കൊണ്ട് കളയുവാണെങ്കിൽ നിങ്ങളുടെ പേരൻസിന് നിങ്ങളെ ഒന്നും കൂടെ റീറിപ്പീറ്റ് വിടാനും കൂടെ ടെൻഷനാവും. കാരണം എന്താണ്, അവസാനം കൊണ്ടുപോയി കുളവാക്കുന്ന ടൈപ്പാണെന്ന് മനസ്സിലാവും. നിങ്ങൾ പരമാവധി നിങ്ങളുടെ പേരൻസിനെ കൺവിൻസ് ചെയ്ത് നോക്കും. ഇപ്പോൾ സ്റ്റേറ്റ് ബോർഡിലൊക്കെ പഠിച്ചവരാണെങ്കിൽ പേരൻസിന് ഇത്രയും കൂടെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി ആയിരിക്കും. നമ്മളങ്ങനെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കത്തില്ല. പിന്നെ സി ബി എസ് ഇ ആണെങ്കിലും ഇപ്പോൾ ഏകദേശം മറ്റേ കോവിഡ് സമയത്ത് കുറേ എല്ലാം കുളമായി. അപ്പോൾ എന്തായാലും നമ്മുടെ പേരൻസ് ആണ്, നമ്മൾക്ക് അവരെ കൺവിൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. പരമാവധി കൂളായിട്ടൊക്കെ പോയി എഴുത്. ഇന്ന് ഇത്തിരി നേരത്തെയൊക്കെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് പഠിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ കൂളായിട്ടിരിക്കുക. ഞാനും അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സമാധാനമായിട്ടിരിക്കുക, നല്ല സമാധാനമായിട്ടിരിക്കും, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. എടാ, മറന്നു പോകുന്നതെന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്, എല്ലാവരും മറന്നു പോകും. പക്ഷേ ഇപ്പം നിങ്ങളിങ്ങനെ എന്താണ് ഡിസ്ക്രിപ്റ്റീവായിട്ട്, അതായത് നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് അടുത്ത സെൻറ്റൻസ് ഓർമ്മ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായപ്പെടേണ്ട കാര്യമില്ല. അവിടെ നിന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട്. അതിന് ആ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ ഓർക്കും. അഥവാ ഇപ്പം ഓർക്കുന്നില്ലെന്ന് തോന്നിയാൽ പോലും ആ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ ഓർക്കും. പിന്നെ ഫിസിക്സിൻ്റെ ഒക്കെ അത്യാവശ്യം ഇക്വേഷൻസ് വായിച്ചിട്ട് പോവുക. കാരണം പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഫിസിക്സിൻ്റെ എക്സാംസ് ഈസി ആയിട്ടൊക്കെ വരാം. അങ്ങനെ ഉണ്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാംസ് ഈസി ആയിരുന്നല്ലോ. അന്നേരം ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കേസെങ്കിലും നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ നോക്കുക. പാടായിട്ടുള്ളത് പോട്ടെ. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ നന്നായിട്ട് ടെൻഷനാവുന്ന, ഒട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ടെൻഷനിലിരിക്കുന്നവരോടാണ് ഈ പറയുന്നത്. നിങ്ങൾ പരമാവധി എന്താണ് ഇക്വേഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ആയിരിക്കും ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ എഴുതാനൊക്കെ പറ്റും. കെമിസ്ട്രി അതുപോലെ തന്നെ തിയറി പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഈ കെമിസ്ട്രിയിൽ അഥവാ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഫർ ചെയ്യുക. പിന്നെ ബയോളജി അതുപോലെ തന്നെ മറന്നു പോകുന്ന ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, ചില എക്സാമ്പിൾസ് ഒക്കെ വരുന്ന ഏരിയാസ്, അതൊക്കെ ഒന്നും കൂടെ വായിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങളെ ടെൻഷൻ അടിക്കാതിരിക്കുക, വെറുതെ അവസാനം കൊണ്ട് കളയരുത്. ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ അവസാനം കൊണ്ട് കളയാനുള്ളതല്ല. ഇങ്ങനെ ടെൻഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ എക്സാംസ് എഴുതണം, എക്സാം എഴുതുന്ന കാര്യം വളരെ ഡൗട്ടായിരിക്കും, എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം അത്യാവശ്യം നേരത്തെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, നേരത്തെ എക്സാം സെൻറ്ററിൽ പോയിരിക്കുക. അവിടെ ആ എക്സാം സെൻറ്ററിൽ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കാൻ നോക്കുക. അഥവാ അങ്ങനെ വായിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെയൊക്കെ പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രേ ഉള്ളടാ. നാളെ എക്സാംസ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ശരിയാടാ, ടാറ്റാ. എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഞാൻ പ്രാർത്ഥിക്കാടാ, പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. എല്ലാവർക്കും എഴുതാൻ പറ്റും. അപ്പോൾ അത്ര ഉള്ളടാ. കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്തെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ പോയി എഴുത്. ശരിയാടാ, ടാറ്റാ.